കേരള കോൺഗ്രസ് എം മഹാസമ്മേളനത്തിന് നാളെ കോട്ടയത്ത് തുടക്കമാകും മൂന്ന് ദിവസമായി നടക്കുന്ന സമ്മേളനത്തിലൂടെ ജോസ് കെ മാണിയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് കെ എം മാണി ലക്ഷ്യമിടുന്നത് എന്നാൽ മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾക്കല്ല സമ്മേളനം ചേരുന്നതെന്നും ചലക്കുന്ന തീരുമാനത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി പി ജെ ജോസഫ് രംഗത്തുവന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയുടെ കരുത്തു തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള കോൺഗ്രസും മഹാസമ്മേളനം നടത്തുന്നത് കോട്ടയത്തെ ഇടതു ബാന്ധവത്തെ തുടർന്നുണ്ടായ ഭിന്നതകൾ മാറിയെന്നും പാർട്ടി ഒറ്റക്കെട്ടാണെന്നും ബോധ്യപ്പെടുത്തുകയും വേണം മുന്നണി പ്രവേശനത്തെക്കുറിച്ച് ഒരു തീരുമാനവും സമ്മേളനം കൈക്കൊള്ളില്ലെന്നും ചരൽക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി പി ജെ ജോസഫ് രംഗത്തെത്തി ഇല്ല രാഷ്ട്രീയ തീരുമാനമൊന്നും ഇത്തവണ ഉണ്ടാവില്ല കാർഷിക വിഷയങ്ങളും അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങളുമായിരിക്കും പിന്നീട് ചർച്ച ചർച്ചയുള്ളൂ ജോസ് കെ മാണി പാർട്ടിയുടെ അമരത്തേക്ക് വരുമെന്ന സൂചനകളുണ്ടെങ്കിലും ഇത് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട് ഒരുപക്ഷേ സമ്മേളനത്തിന് ശേഷമുള്ള ഉന്നതാധികാര സമിതിയാകും ജോസ് കെ മാണിയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് അവരോധിക്കുക മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ സമ്മേളനത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും എന്നാൽ ഏത് മുന്നണിക്കൊപ്പമാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിക്കില്ലെന്ന് ജോസ് കെ മാണിയും പറയുന്നു ഇതിനുശേഷം പല കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാനുണ്ട് അത് അതിനുശേഷം പല ബോഡീസുണ്ട് ചർച്ച ചെയ്യേണ്ടത് ആ ആ ബോഡിയിലെല്ലാം ചർച്ച ചെയ്ത് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കും നാളെ കെ എം മാണി പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക തുടർന്ന് പതിനഞ്ചിന് ഒരു ലക്ഷം പേർ അണിനിരക്കുന്ന പ്രകടനവും പതിനാറിന് പ്രതിനിധി സമ്മേളനവും നടക്കും റിപ്പോർട്ടർ കോട്ടയം